ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച നടപ്പാതകൾ. പെരിയ പെരിയ കാട് താണ്ടി, കടലെ താണ്ടി, മലയെല്ലാം താണ്ടി ദൂരെ വാ. ഹലോ ഫ്രണ്ട്സ്, പാട്ടല്ല കേട്ടോ, നമ്മൾ നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാൻ പോവുകയാണ്. ഈ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന നിരവധി ആളുകളുടെ അടുത്ത കാലത്തെ സ്റ്റാറ്റസ് ആയിരുന്നു നമ്മളിപ്പോൾ ആദ്യം ഒന്ന് പാടി നോക്കിയത്, അല്ലേ? പാട്ടായിരുന്നു, എനിക്ക് പാട്ടായിട്ട് തോന്നി, നിങ്ങൾക്ക് പാടാൻ തോന്നി എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഈ യാത്രകൾ പോകുന്നതിൽ ചില ആളുകൾക്ക് സാഹസിക യാത്രകളായിരിക്കും ഇഷ്ടം. ഇന്ന് സാഹസിക യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് അപ്പോൾ നമ്മുടെ സിക്സ്ത് സെൻസ് മലയാളം നിങ്ങളുടെ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ വന്നിരിക്കുന്നത്. അപ്പോൾ അധികം സസ്പെൻസ് ഒന്നും ഇല്ലാതെ കാര്യം നേരിട്ടങ്ങ് പറഞ്ഞേക്കല്ലേ. ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച നടപ്പാതകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഒരേ സമയം അപകടവും മനോഹരവുമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ നമുക്കൊന്ന് കണ്ടിച്ച് വരാം, അല്ലേ? അപ്പോൾ ഒട്ടും വൈകുന്നില്ല, നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്പർ 1, ഐപെട്രി. ആകാശം മുട്ടി നിൽക്കുന്ന കൊടുമുടികളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പാലങ്ങൾ, ആ പാലങ്ങളിലൂടെ നടക്കാൻ ചങ്കൂറ്റം വേണം, ചങ്കൂറ്റം. അപ്പോൾ ഈ റഷ്യയിലെ ക്രീമിയയിലെ കൊടുമുടികളിലൊന്നിലാണ് അവിശ്വസനീയമായ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഈ കേബിൾ പാലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഗ്രീക്ക് ഭാഷയിലെ സെൻറ്റ് പീറ്റർ എന്നർത്ഥമുള്ള ഐപെട്രി ക്രീമിയൻ പർവ്വതനിരകളിലെ ഒരു കൊടുമുടിയാണ്. ക്രിമിയയിലെ ഏറ്റവും കാറ്റുള്ള സ്ഥലങ്ങളിലൊന്നാണ് ഇവിടം. ഒരു വർഷത്തിലെ 125 ദിവസവും മണിക്കൂറിൽ 100 മൈൽ വേഗതയിലും കാറ്റ് വീശുന്നു. ഏറ്റവും ഉയരത്തിനായിട്ടാണ് ഈ പാലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർക്കണം. നല്ല തെളിച്ചമുള്ള സമയത്തല്ലാതെ ഇതിലെ കടന്നു പോവുക അസാധ്യമാണ്. കൊടുമുടിയുടെ കാഴ്ച തന്നെ അവിശ്വസനീയമാണ്. കൊടുമുടിക്ക് മുകളിലായിട്ട് ഒരു കുരിശ് സ്ഥാപിച്ചിട്ടുണ്ട്. അവിടേക്ക് എത്തിച്ചേരാനാണ് ഈ പാലങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ കേബിൾ പാലങ്ങൾ സമീപ വർഷങ്ങളിൽ നിർമ്മിച്ചതാണ്. ഒരു നീണ്ട ട്രക്കിങ്ങിലൂടെ മുകളിലെത്താൻ കഴിയും. അതിനുശേഷം പാലത്തിലൂടെ നടന്ന് കുരിശ് സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയുടെ ഉച്ചയിലെത്താം. കാറ്റത്ത് ഉലയുന്ന പാലത്തിലൂടെ കടന്നു പോകാൻ ചില്ലറ ധൈര്യമൊന്നും പോരെ കേട്ടോ. ഒരേ സമയം ഒരാൾക്ക് മാത്രമേ ഈ പാലത്തിലൂടെ കടന്നു പോകാനാകൂ. നേരത്തെ ഒരു പാലം മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ രണ്ട് പാലമാക്കി. രണ്ട് കേബിളിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഏണിയുടെ രൂപത്തിലാണ്. നടക്കുമ്പോൾ താഴോട്ട് നോക്കിയാൽ ചിലപ്പോഴുള്ള ധൈര്യം കൂടി നമുക്ക് ചോർന്നു പോകും കേട്ടോ. എന്നാൽ ആ സാഹസം പൂർത്തിയാക്കി നിങ്ങൾ മുകളിലെത്തിയാൽ ഒരിക്കലും മറക്കാനാവാത്ത കാഴ്ചകളാണ് കാത്തിരിക്കുന്നത്. 4000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊടുമുടിയിൽ കയറുന്നാൽ ചുറ്റുമുള്ള നഗരങ്ങളായിട്ടുള്ള യാൽട്ട, അലുഷ്ക, കരിങ്കടൽ എന്നിവയുടെ അതിശയകരമായിട്ടുള്ള കാഴ്ചകൾ കൺകുളിർക്ക് കാണാൻ പറ്റും. മേഘങ്ങൾക്കിടയിലൂടെ താഴെ നഗരങ്ങളുടെ അനന്തമായ വീക്ഷണം ഒന്ന് ആലോചിച്ച് നോക്കൂ. തിരിച്ച് കേബിൾ കാർ വഴി വേണം ഇറങ്ങാനായിട്ട്. ഈ അനുഭവം വിവരിക്കാനാവാത്തത് തന്നെയാണ്. ഈ പർവ്വത പ്രകൃതി ദൃശ്യങ്ങളിലെ ഭംഗി വാക്കുകളിൽ വിവരിക്കാൻ പ്രയാസമാണ്. ധൈര്യമുള്ളവർക്ക് അപ്പോൾ ഇവിടേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്തത് മൗണ്ട് ഹുവയെ പറ്റി പറയാം. ചൈനയിലെ ഹുവായിൻ എന്ന നഗരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് മൗണ്ട് ഹുവ. ചൈനയിലെ 5 വലിയ പർവ്വതനിരകളിൽപ്പെട്ട പടിഞ്ഞാറൻ പർവ്വതമാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അപകടം പിടിച്ചതാണ് ഈ സ്ഥലത്തേക്കുള്ള യാത്ര. വളരെ കുത്തനെയുള്ള കയറ്റങ്ങളിലും പാറക്കെട്ടുകളിൽ അള്ളിപ്പിടിച്ചുമൊക്കെ വേണം കയറാനായിട്ട്. ലോകത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള കാൽനട യാത്രകളിലൊന്നാണ് പർവ്വതത്തിലേക്കുള്ള വഴി. 1990s കേബിൾ കാർ സ്ഥാപിച്ചതോടെ ടൂറിസം കുതിച്ചുയരുകയും ഇതിൻ്റെ ഫലമായിട്ട് സന്ദർശകരുമായിട്ട് എണ്ണം വർദ്ധിപ്പിച്ചു. കല്ലുപടികളിലൂടെയുള്ള ഇവിടേക്കുള്ള യാത്ര നിസ്സാര സംഭവമല്ല കേട്ടോ. ഇവിടെ വന്ന് അപകടങ്ങളിൽപ്പെടുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിന് ഒരു കൈയും കണക്കുമില്ലെന്ന് തന്നെ വേണം പറയാനായിട്ട്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുന്നുണ്ടല്ലേ. ഇപ്പോൾ അവിടെ നടക്കുന്ന ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. കാല് തെറ്റിയാൽ നിലത്ത് വീഴുമെന്ന കാര്യം ഉറപ്പാണ്. പിന്നെ പൊട്ടി പോലും കിട്ടില്ല. ഇതിലൂടെ നടക്കണമെങ്കിൽ കുറച്ചത് ധൈര്യം പോരാ അല്ലേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട അടുത്തതിലേക്ക് പോകാം. നമ്പർ 3, ഏഞ്ചൽസ് ലാൻഡിങ്. US നാഷണൽ പാർക്കിലെ ഏറ്റവും ശ്രദ്ധേയവും ആകർഷവുമായിട്ടുള്ള ഒന്നാണ് ഏഞ്ചൽസ് ലാൻഡിങ്. ചില ആളുകൾക്ക് വളരെ ഉയരത്തിൽ പോകുന്നതൊക്കെ വളരെ പേടിയാണ്. അങ്ങനെയുള്ള ആളുകൾ ഈ ഏരിയയിലേക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അമേരിക്കയിലെ തന്നെ ഏറ്റവും അപകടകരമായിട്ടുള്ള കാൽനട യാത്രാ പാതയായിട്ടാണ് ഇതിനെ കാണുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള പാറകളാണ് ഇവിടെയുള്ളത് എന്നൊക്കെയാണ് പൊതുവെ പറയുന്നത്. ഇവിടേക്കുള്ള യാത്രകളിൽ താഴെ വീണ് പോകാതിരിക്കാൻ സൈഡിലെ ചങ്ങലയും മറ്റും നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇവിടെ നിന്ന് അപകടങ്ങൾ പറ്റുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല. മാലാഖമാർ ഇറങ്ങുന്ന സ്ഥലമെന്ന് ഇതിനെ പറയാനായിട്ട് ഒരു കാരണമുണ്ട്. അത്ര മനോഹരമാണ് ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത്. ഒരു പ്രദേശം 360 ഡിഗ്രിയിൽ കാണുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമായിരിക്കും. ആ കാഴ്ച കാണാൻ പോകുന്നതിന് ഒരു ജീവൻ്റെ വിലയുണ്ട് എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്യാമിനിറ്റോ ഡെൽറി.
നൂറ് മീറ്റർ താഴെ ആർത്തലച്ച് ഒഴുകുന്ന നദിയും കൂർത്ത പാറക്കെട്ടുകളും ചുറ്റും ചെങ്കുത്തായ മലകൾ. വെറുമൊരു മീറ്റർ മാത്രം വീതിയിലെ മലയിടുക്കുകളിലൂടെ നിർമ്മിച്ച ഈ നടപ്പാത കാണുമ്പോൾ തന്നെ പേടിയാകും. അതുകൊണ്ടാണ് സ്പെയിനിലെ മാഡ്രിഡിൽ സ്ഥിതി ചെയ്യുന്ന കാമിനെറ്റോ ഡെൽറോയെ ലോകത്തിലെ തന്നെ ഏറ്റവും ദുർഘടമായിട്ടുള്ള നടപ്പാത എന്നറിയപ്പെടുന്നത്. ഒരേ സമയം ഭയവും എന്നാൽ മനസ്സു നിറയെ ത്രില്ലും നിറയ്ക്കുന്ന സാഹസിക അനുഭവമാണ് ഈ പാതയിലൂടെയുള്ള യാത്ര. മലക പ്രവിശ്യയിലുള്ള ചെറോ വെള്ളച്ചാട്ടത്തിലെയും ഗെയ്റ്റനോജോ വെള്ളച്ചാട്ടത്തിലെയും ജലവൈദ്യുത നിലയങ്ങളിലെ തൊഴിലാളികൾക്ക് ജോലിക്ക് പോകാനുള്ള സൗകര്യത്തിനായിട്ട് നിർമ്മിച്ചതാണ് ഈ പാത. 1901 നിർമ്മാണം ആരംഭിച്ച പാത 1905 പൂർത്തീകരിച്ചു. 1921 അൽഫോൺസോ 12-ാമൻ രാജാവ് ഇതിലൂടെ നടന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ പാതയെന്നും ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. 3 കിലോമീറ്റർ നീളമുള്ള പാത 100 മീറ്റർ ഉയരത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. വെറും 1 മീറ്റർ മാത്രമാണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത്. കോൺക്രീറ്റിൽ നിർമ്മിച്ചതായിരുന്നു ആദ്യത്തെ പാത. ഉറപ്പിച്ച് നിർത്തുന്നതിനായിട്ട് ഏകദേശം 45 ഡിഗ്രിയിൽ മലഭാഗത്തോട് ചേർന്ന് ക്രമീകരിച്ച സ്റ്റീൽ റെയിലുകളും ഇതിനുണ്ടായിരുന്നു. കാലക്രമേണ കോൺക്രീറ്റ് ഭാഗങ്ങൾ പലതും തകർന്നു. വഴിയിൽ പലയിടങ്ങളിലും ദുർബലമായ ഭാഗങ്ങൾ രൂപപ്പെട്ടു. ഇത് സഞ്ചാരികൾക്ക് അപകടത്തിന് വഴിയൊരുക്കി. 1990 ഉണ്ടായ ഗുരുതരമായ 2 അപകടങ്ങളിൽ 4 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതോടെയാണ് പാത അപകടകരമാണെന്ന് കണക്കാക്കപ്പെട്ടത്. ഈ അപകടങ്ങൾക്ക് ശേഷം അധികൃതർ ഉടൻ തന്നെ പാത അടച്ചുപൂട്ടി. എന്നാൽ അധികാരികളുടെ കണ്ണുവെട്ടിച്ച് ഇവിടെ വീണ്ടും സന്ദർശകർ എത്തുകയും അപകടങ്ങൾ വീണ്ടും തുടർക്കഥയാവുകയും ചെയ്തു. പിന്നീട് 2011 മുതൽ 2015 വരെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ പാത വീണ്ടും 2015 മാർച്ച് അവസാനത്തോടെ സഞ്ചാരികൾക്കായിട്ട് തുറന്നുകൊടുത്തു. അപ്പോൾ ഇനി നമ്പർ 6, കാലമതിൻ ദുർഗ്. സ്വർഗത്തിലേക്കുള്ള കയറ്റം എന്നാണ് കാലമതിൻ ദുർഗ് യാത്രയെ വിശേഷിപ്പിക്കുന്നത്. കയറി മുകളിലെത്തിയാൽ സ്വർഗം പോലെ മനോഹരമായ അനുഭവമായിരിക്കും. എന്നാൽ അങ്ങേയറ്റം അപകട സാധ്യതയുള്ള പാതയാണ്. അതിനാൽ സുരക്ഷിതമായിട്ടുള്ള യാത്ര അല്ലെങ്കിൽ ചിലപ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴിയേക്കാം ഈ യാത്ര നൽകിയെന്ന് ഏതൊരു സഞ്ചാരിയും ഒരിക്കലെങ്കിലും ചിന്തിച്ചു പോകും. കേരളം പോലെ തന്നെ അനുഗ്രഹീതമായ ഭൂപ്രകൃതിയോട് കൂടിയുള്ള സംസ്ഥാനമാണല്ലോ മഹാരാഷ്ട്ര. പശ്ചിമഘട്ടത്തിൻ്റെ സാന്നിധ്യം മൂലം സമ്പന്നമായിട്ടുള്ള ഇവിടുത്തെ ജൈവ വൈവിധ്യം ആകർഷണീയമാണ്. ചരിത്രമുറങ്ങുന്ന മനോഹരമായിട്ടുള്ള കോട്ടകളും കെട്ടിടങ്ങളും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ്. ചരിത്ര കുതികളായിട്ടുള്ള സാഹസിക സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്നാണ് മഹാരാഷ്ട്രയിലെ കാലമതിൻ ദുർഗ്. പ്രഭാൽ പീഠഭൂമിയുടെ വടക്കേ അറ്റത്തുള്ള ഒരു കൊടുമുടിയിലാണ് കാലമതിൻ. വജയപൂർ ഗ്രാമത്തിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാലവാന്തിൻ എന്ന രാജ്ഞിയുടെ പേരാണ് ഈ കൊടുമുടിക്ക് നൽകിയതെന്ന് ഒരു ഐതിഹ്യമുണ്ട്. മുംബൈക്ക് സമീപം പശ്ചിമഘട്ടത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് 701 മീറ്റർ, അതായത് 2300 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊടുമുടി ലോകത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള കോട്ട എന്നാണ് അറിയപ്പെടുന്നത്. പാറകളിൽ കൊത്തിയ പടികളും കുത്തനെയുള്ള ചെരുവുകളും നിറഞ്ഞ വഴിയിലൂടെ ദുർഗിലേക്കും തിരിച്ചുമുള്ള ട്രക്കിംഗ് അങ്ങേയറ്റം അപകടകരമാണ്. അതുകൊണ്ട് തന്നെയാണ് സാഹസിക സഞ്ചാരികൾക്ക് ഈ യാത്ര ആവേശകരമാകുന്നത്. അപ്പോൾ നമുക്ക് അതിലെ അടുത്തതിലേക്ക് പോയാലോ? അതാണ് അതുലീർ. തെക്ക് പടിഞ്ഞാറൻ ചൈനയിലെ സിജുവാൻ പ്രവിശ്യയിലെ അതുലീൻ ഗ്രാമം ഭൂമിയിൽ നിന്ന് 800 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മലമുകളിലുള്ള ഒരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ 72 കുടുംബങ്ങളാണ് താമസിച്ചിരിക്കുന്നത്. ഈ ഉയരത്തിൽ നിന്ന് താഴെ എത്താനുള്ള ഏക മാർഗം നീളത്തിൽ കുത്തനെയുള്ള ഒരു ഗോവണി മാത്രമാണ്. ആ ഗോവണി ഇറങ്ങി വേണം എന്തിനും ഏതിനും ആർക്കായാലും താഴേക്ക് എത്താനായിട്ട്. മുകളിലാവട്ടെ അത്യാവശ്യ സൗകര്യങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. 200 വർഷം പഴക്കമുള്ള ആ ഗ്രാമം കുറച്ചു കാലം മുമ്പ് ലോകമെമ്പാടുമുള്ള ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. 2016 ഇളകിക്കൊണ്ടിരിക്കുന്ന ഗോവേണിയിൽ പിടിച്ച് പാറയിടുക്കിനിടയിലൂടെ സ്കൂൾ കുട്ടികൾ താഴേക്കിറങ്ങുന്നതിൻ്റെ ഫോട്ടോകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞപ്പോൾ അത് കണ്ട് ലോകം ഞെട്ടി. 2016 ബെയ്ജിംഗ് ന്യൂസ് ഫോട്ടോഗ്രാഫർ ചെൻജിയാണ് ഇവരുടെ ദുരിതങ്ങൾ പുറം ലോകത്തെ അറിയിച്ചത്. അതിനുശേഷം ആ മരത്തിൻ്റെ ഗോവേണി മാറ്റി ഇരുമ്പിൻ്റെ ഉറപ്പുള്ള ഗോവേണി അധികൃതർ സ്ഥാപിച്ചു കൊടുത്തു. അങ്ങനെ 2 മണിക്കൂർ യാത്ര 1 മണിക്കൂറായിട്ട് ചുരുങ്ങി. പക്ഷേ ആ യാത്രയുടെ ദുരിതങ്ങൾ അവസാനിച്ചിരുന്നില്ല. എല്ലാ ദിവസവും ഇങ്ങനെ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് കുട്ടികൾ താഴ്വരയിലുള്ള സ്കൂളിൽ തന്നെ തങ്ങാൻ തുടങ്ങി. മാസത്തിൽ 2 തവണ മാത്രമാണ് അവർ തങ്ങളുടെ മാതാപിതാക്കളെ കണ്ടിരുന്നത്. കാണുമ്പോൾ തന്നെ പേടി തോന്നുന്ന കിഴുക്കാൻ തൂക്കായിട്ടുള്ള മല. സ്കൂൾ ബാഗും ചുമന്ന് ഇത്രയും ദൂരം ആ കുത്തനെയുള്ള ഇറക്കം ഇറങ്ങുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഈ യാത്ര വളരെ ആയാസകരമാണ്. അവിടുത്തെ ഗ്രാമവാസികൾ ധാന്യവും ഉരുളക്കിഴങ്ങും കൃഷി ചെയ്താണ് ജീവിക്കുന്നത്. മലഞ്ചെരുവിൽ നിന്ന് മൈലുകൾ അകലെയുള്ള മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാനായിട്ട് ചിലപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അവർക്ക് തോളിൽ ചുമന്ന് മലയിറങ്ങേണ്ടി വരാറുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞല്ലോ നമുക്ക് നല്ല അടുത്തതായിട്ട് ഹരിഗർ ഫോർട്ടിനെ പറ്റി പറയാം. ഓക്കെ, മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ഇഗഡ്പുരിയിൽ നിന്ന് 48 കിലോമീറ്റർ അകലെയാണ് ഹരിഗർ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. സാഹസികത ഇഷ്ടപ്പെടുന്ന ഏതൊരു സഞ്ചാരിക്കും 80 ഡിഗ്രി ചെരിവിലുള്ള ഈ മലകയറ്റം മനസ്സിൽ പുളകം കൊള്ളിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.
13-ാം നൂറ്റാണ്ടിൽ സേവന രാജവംശത്തിന്റെ ഭരണകാലത്താണ് സമുദ്രനിരപ്പിൽ നിന്ന് 3676 അടി ഉയരത്തിൽ ഹരിഹർ ഫോർട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ശത്രു സൈന്യത്തിനും മറ്റും പെട്ടെന്ന് അതിക്രമിച്ച് കടക്കാൻ സാധിക്കാത്ത വിധത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന എന്ന് പറയുന്നത്. വീതി കുറഞ്ഞ കുത്തനെയുള്ള പടികൾ ഒരു നിമിഷമെങ്കിലും മരണഭയത്തെ ഓർമ്മിപ്പിക്കും. കുത്തനെയുള്ള പടികൾ കയറി ചെല്ലുന്നത് മിനാർ ആകൃതിയിൽ പണിതീർത്ത കോട്ടയുടെ പ്രധാന കവാടത്തിലേക്കാണ്. പിന്നീട് പാറ തുരന്ന് ഉണ്ടാക്കിയ വീതി കുറഞ്ഞ അർദ്ധ തുരങ്കത്തിലൂടെ നടുവളച്ച് വേണം നടന്നു പോകാനായിട്ട്. അവിടുന്ന് മുകളിലേക്ക് പഴയ കാല ഗോവണികളെ അനുസ്മരിപ്പിക്കും വിധം വളഞ്ഞു പുളഞ്ഞു കയറി പോകുന്ന ഹെലിക്കൽ പടികളാണ്. ഇതിന് ആദ്യം കയറിയ പടികളേക്കാൾ ചെരുവ് കൂടുതലുണ്ട്. നമ്മുടെ ഇന്ത്യയിലൊക്കെ ആയതുകൊണ്ട് തന്നെ സാഹസിക സഞ്ചാരികൾക്ക് ഒന്ന് വേണമെങ്കിൽ അവിടേക്കൊന്ന് പോയി നോക്കാട്ടോ, ഒന്ന് ചുറ്റിച്ച് വരാം. അപ്പോൾ ഫ്രണ്ട്സുകൾ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുമല്ലോ. പിന്നെ നമ്മുടെ 6th Sense മലയാളം ടീമിനെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു. എല്ലാവരുടെ സപ്പോർട്ടും ഇനി അങ്ങോട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ ഇന്നത്തെ കിടക്കാച്ച വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു കിടക്കാച്ച വീഡിയോ കാണാം. അതുവരെയും സ്റ്റേ ട്യൂൺ യുവർ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ 6th Sense മലയാളം.